ചെങ്ങായിമാരെ നമുക്ക് കാരൊക്കെ എങ്ങനെ ഉണ്ടാക്കാനുള്ള വീഡിയോ ആണ് ഇന്നത്തേത് കാരൊക്കെ നമ്മൾ ഈ നോമ്പിനൊക്കെ നോമ്പ് വർക്കാനൊക്കെ വാങ്ങുന്ന സാധനം കാരൊക്കെ ഈത്തപ്പഴം തന്നെ ഈത്തപ്പഴത്തിൽ നല്ല ഉണങ്ങിയ നല്ല കട്ടിയുള്ള സാധനം കാരൊക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇപ്പോൾ കാരൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഈത്തപ്പഴം പറിക്കണം ഇത്തപ്പഴം നല്ല മൂത്ത് ഈത്തപ്പഴം പറിക്കണം കേട്ടോ നന്ന ചള്ളും പറിക്കാൻ പാടില്ല പഴുത്തതും പറിക്കാൻ പാടില്ല ചിലത് നല്ല മൂത്തിൻ്റെ അടിഭാഗം തന്നെ പഴുത്തിട്ട് വരും അപ്പോൾ അതും പറിക്കാൻ പാടില്ല അപ്പോൾ നല്ല മൂത്ത ഈത്തപ്പഴും പറിച്ചിട്ട് എല്ലാം മൊത്ത് കളിയാണ്ട് ഓരോന്ന് ഓരോന്ന് അടർത്തി എടുക്കാം അടർത്തി എടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിട്ടിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ കച്ചറ മൊത്തം കളിയണം കാരണം പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നല്ല വൃത്തിക്ക് കഴുകി കളഞ്ഞിട്ട് വെള്ളം ഊറ്റി കളിക എന്നിട്ട് വേറൊരു പാത്രത്തിൽ ഇടുക അല്ലെങ്കിൽ അതുപോലത്തെ ആ കഴുകിയ പാത്രത്തിൽ തന്നെ ആയാലും പ്രശ്നമൊന്നുമില്ല വലിയ പാത്രം ആണെങ്കിൽ അത് മതി അതിന് ഈ പാത്രത്തിൽ തന്നെ വെള്ളം ഒഴിച്ച് നമുക്ക് സ്റ്റൗവിൻ്റെ മേലെ വെക്കാം അപ്പോൾ തീ നല്ലോണം കൂട്ടി അങ്ങ് വെച്ചോട്ടാ ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് വരെ നമുക്ക് നല്ലോണം ചൂടായിട്ട് കിട്ടണം വെള്ളം നല്ല തിളച്ച് വരണം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനല്ല ഒരു രണ്ട് സ്പൂണ് രണ്ട് ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്താൽ മതി ഉപ്പെന്ന് വെച്ചാൽ ഇതിൻ്റെ മധുരം പോവാണ്ട് എടുക്കാൻ അപ്പോൾ മൂത്തേനൊക്കെ നല്ല മധുരം ഉണ്ടാവും അപ്പോൾ ഈ മധുരം ഈ തിളക്കുമ്പോൾ വെള്ളം തിളക്കുമ്പോൾ ഇത് ആ വേവില്ല വേവുമ്പോൾ ഇതിന് മധുരം പോവും അപ്പം ഉപ്പിട്ടാൽ മധുരം പോവില്ല അപ്പോൾ അത് ഞാൻ ഉപ്പിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നല്ലോണം ഒരു നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ തിളച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം ഒരു ഈത്തപ്പഴം എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ നല്ലോണം വേവാൻ പാടില്ല കേട്ടോ നന്നായി വന്നാൽ ഈത്തപ്പഴം പൊട്ടിപ്പോവും ഒരു പകുതി വേവ് അത്ര ഉണ്ടാകാൻ പാടുള്ളൂ കേട്ടോ ഒരു പകുതി വെന്തതിന് ശേഷം നമുക്കിത് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഇത് കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ചൂട് പോകണം ചൂട് നന്നായിട്ട് പോകണം അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ മൊത്തം ഊറ്റിക്കലതിന് ശേഷം ചൂടൊക്കെ പോയതിനു ശേഷം ചൂട് മൊത്തം നല്ല നന്നായിട്ട് പോണിട്ട് തണുക്കണം എന്നിട്ട് നമുക്കിത് വലിയ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ അലൂമിനിയത്തിൻ്റെ അടുപ്പിൻ അടപ്പില്ലേ അലൂമിനിയം പാത്രത്തിൻ്റെ അടപ്പിനെ ഇങ്ങനെ വെച്ചിട്ട് വയലത്ത് വെച്ചാൽ മതി ഒരു നാല് ദിവസം നല്ല വയലാണെങ്കിൽ നാല് ദിവസം വെച്ചാൽ മതി വയൽ കുറവാണെങ്കിൽ ഒരു ആറ് ഏഴ് ദിവസം പൊക്കണ്ടാണിയാവും നല്ല വയലുണ്ടെങ്കിൽ ഒരു നാല് ദിവസം ഇതുപോലെ വെയിറ്റ് രാവിലെ വെക്കുക വൈകുന്നേരം എടുത്തിട്ട് മാറ്റിയിട്ട് റൂമിൽ അങ്ങ് വെക്കുക അപ്പോൾ ഈ നാല് ദിവസം വെച്ചത് വെച്ചാൽ മതി നമ്മളെ കാരക്ക റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഈ ചള്ള് എന്ന പ്രശ്നം എന്ന് വെച്ചാൽ ചള്ള് പറിച്ചാൽ ചുരുണ്ട് വരും അത് നമുക്ക് കാര്യമില്ല കഴിക്കാൻ കഴിയില്ല ചള്ള് ചുരുണ്ട് ഉണങ്ങിയതായിട്ട് വരും അത് കഴിക്കാൻ കഴിയില്ല ഭയങ്കര കട്ടിയിരിക്കും കണ്ട ഇതുപോലെ മൂത്ത് തന്നെ വേണം മൂത്ത നല്ല കഴിക്കാൻ നല്ല രസം നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ലെവൽ തന്നെ കിട്ടും ചെയ്യും മൂത്തനാകുമ്പോൾ അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ കാരൊക്കെ ഉണ്ടാക്കുന്ന പരിപാടി അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കാം അപ്പോൾ ഗൾഫിലുള്ള ആൾക്കൊന്നും പ്രശ്നമൊന്നുമില്ല ഇത്തപ്പഴേക്കെ പോലെ കിട്ടും അപ്പോൾ നാട്ടിലുള്ളവരാണെങ്കിൽ കുറച്ച് കടയിൽ നിന്ന് വാങ്ങിയാൽ മതി ഈത്തപ്പഴ സീസൺ ടൈമിൽ കടയിൽ ഉണ്ടാകും ഇതാത്ത പച്ച അപ്പോൾ അത് വാങ്ങിയിട്ട് ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്മിൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതിന് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം